പപ്പി, സ്വർണ്ണ എടുക്കുന്ന ഡേറ്റും സമയവും നീ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ ഗേറ്റിന് പുറത്തു നിന്നോളാം. സ്വർണ്ണം പൊക്കി നീ എന്റെ കയ്യിൽ തന്നാ മതി, നിനക്ക് വേണ്ടി ഞാനത് പൊന്നുപോലെ സൂക്ഷിച്ചോളാം. എങ്കിൽ ഓക്കെ, കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ നമുക്കത് ചൂണ്ട. ശരി, വിശദമായ പ്ലാൻ തയ്യാറാക്കിയിട്ട് നീ വിളിക്ക്. ശരി ശരി. പട്ടിയെ ആരെയാണ് വിളിച്ചതെന്ന് മനസ്സിലായില്ല, പക്ഷേ ജൂലിയുടെ സ്വർണം മോഷ്ടിക്കാനാ പ്ലാൻ. ഇങ്ങി പിന്നെ മുരളി വിട്ടോ, ഞങ്ങക്ക് ഇത്തിരി തിരക്കുണ്ട്. അല്ല പപ്പി, എന്റെ ഇതിനെ വിളിച്ചത്? ആ വെറുതെ കുജലം പറയാൻ, രണ്ട് ചക്ക പഴുത്തി കിടപ്പുണ്ട്, വേണമെങ്കിൽ ഇട്ടോണ്ട് പോയിക്കോളാം. പറയാൻ പറ്റത്തില്ലല്ലേ, ഞാനേ കണ്ടുപിടിച്ചോളാം. അച്ഛാ, എന്താ കാര്യം? എടാ വൈശാഖ്, നമുക്കൊരു കോള് വരുന്നുണ്ടടാ, ഒരു സ്വർണ്ണ കോള്. വല്ല കള്ളക്കടത്ത് ഉണക്കി ഞാനില്ല, കള്ളനോട്ട് കേസിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ ഒരു സ്വർണ്ണക്കടത്ത്. ഇതല്ലടാ പറഞ്ഞു വരുമ്പോ, നമുക്കും അവകാശപ്പെട്ട സ്വർണ്ണ നെടുമ്പുരക്കിലെ സ്വർണം പപ്പി വഴി നമ്മുടെ കയ്യിലെത്തും. പാതിയവക്ക് പതിനവക്ക്. പപ്പി ആന്റിക്ക് എന്തിനാ പാതി കൊടുക്കുന്നത്? പപ്പി ആന്റി കെട്ടിച്ചു വിട്ടല്ലേ, നമ്മളല്ലേ യഥാർത്ഥ നെടുമ്പുരക്കിൽക്കാര്. നീയൊന്നടങ്ങുമോനെ, ആദ്യം സാധനം നമ്മുടെ കയ്യിൽ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അത് ന്യായം. ഓക്കെ. ഓഹോ, അപ്പൊ വല്യച്ഛനും പപ്പിയാന്റിയും കൂടെ സംസാരിച്ചത് സ്വർണം അടിച്ചു മാറ്റുന്ന പദ്ധതിയായിരുന്നല്ലേ. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. ലക്ഷങ്ങളുടെ മുതല പപ്പിയാന്റി അടിച്ചു മാറ്റാൻ പോകുന്നത്? അത് പപ്പിയാന്റി അടിച്ചു മാറ്റട്ടെ. അടിച്ചു മാറ്റട്ടെന്നോ? മുള്ളിയേട്ടൻ എന്താ ഈ പറയുന്നേ? പപ്പി ആന്റി അത് ജൂലിയയുടെ മുറി ഇന്ന് മോഷ്ടിക്കണം. നീ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. എനിക്കങ്ങ് വയ്യ പളവിനെ കൂട്ടി നിൽക്കാൻ. നിനക്ക് കക്കാൻ പറ്റൂ? ആ സ്വർണം നിനക്ക് കക്കാൻ പറ്റുമോ? പ്രേ, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പാ നീ തോക്കിനകത്ത് കയറി വെടിവെച്ചത്. ആ സ്വർണം പപ്പി ആന്റിയുടെ കയ്യിലെത്തില്ല. എന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അമ്മ ജൂലിയ്ക്ക് കൊടുത്ത ആഭരണങ്ങളുടെ ആഭരണ പെട്ടിയുടെയും ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. കാഴ്ചയ്ക്ക് ആ ആഭരണങ്ങൾക്കും പെട്ടിക്കും നമ്മൾ തയ്യാറാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ആർക്കും സംശയം തോന്നൂല. എന്നിട്ട് പപ്പി ആന്റി തട്ടിയെടുക്കുന്ന ആഭരണങ്ങൾക്ക് പകരം ആ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് ഒറിജിനൽ നമ്മൾ അടിച്ചു മാറ്റുന്നു. എങ്ങനെ? അതൊക്കെ പറയാം. ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. അതിന് ആ ആഭരണങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് വ്യക്തമായിട്ട് അറിയണം. അതിനിപ്പോ എന്ത് ചെയ്യും? അക്കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ദീ കണ്ടില്ലേ, ആ ആഭരണങ്ങളാ ജൂലി അണിഞ്ഞിരിക്കുന്നത്. മുഴുവനും ഉണ്ട്. ഇതുപോരെ മതി, ഇത് മതി.